അങ്ങനെ വേൾഡ് കപ്പിൽ തുടർച്ചയായ ഏഴാം വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ശ്രീലങ്കൻ ടീമിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത്. ശ്രീലങ്ക ശരിക്കും നാണം കെട്ട് തോറ്റു. ഇന്ത്യക്ക് മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. വളരെ പെട്ടെന്നാണ് അവർ ഓൾഔട്ടായത്. ഇന്ത്യക്ക് കൂട്ട റൺസിൻ്റെ വിജയമാണ് ഇന്ന് ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്തു. ഇന്ത്യക്ക് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ രോഹിത് ശർമ്മ ഔട്ടായി മടങ്ങി. രോഹിത് പെട്ടെന്ന് പോയപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്ന് പേടിച്ചിരുന്നു. ആകെ കൂടി 4 റൺസ് മാത്രമാണ് രോഹിത് നേടുന്നത്. എന്നാൽ ഇന്ത്യ തോറ്റു മടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. പിന്നീട് കോഹ്ലി കളത്തിലെത്തി. കോഹ്ലിയെങ്കിലും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീമിന്റെ നട്ടലായത് കോഹ്ലിയും ഗില്ലുമായിരുന്നു. ഗില്ല് 92 കോഹ്ലി 88 റൺസും ഇന്ന് അടിച്ചുകൂട്ടി. ഇതോടുകൂടി ശ്രീലങ്കൻ ബൗളേഴ്സ് നാണം കെട്ടു. ഇന്ത്യയുടെ ഒരു വിക്കറ്റ് നേടാൻ കഷ്ടപ്പെടുന്ന ശ്രീലങ്കൻ ബൗളേഴ്സിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കോഹ്ലിയും ഗില്ലും ശ്രീലങ്കയെ അടിച്ചോടിച്ചു. പിന്നീട് രണ്ട് താരങ്ങളും ഔട്ടായി. ശേഷം വന്നത് ശ്രേയസും രാഹുലുമായിരുന്നു. ശ്രേയസ് വന്നതും വെടിക്കെട്ട് ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. ഏകദിനത്തിൽ T20 പോലെയാണ് ശ്രേയസ് എന്ന് കളിച്ചത്. ഇന്ത്യയുടെ മധ്യനിര ശ്രേയസിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. വിമർശകർക്ക് ശ്രേയസ് ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. 82 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്, അതും 56 ബോളിൽ നിന്ന്. പിന്നീട് ശ്രേയസും ഔട്ടായി. രാഹുലിൽ നിന്ന് ഫോമാകാൻ സാധിച്ചില്ല. 21 റൺസ് മാത്രമേ താരം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ ഫിനിഷറായ സൂര്യകുമാർ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 12 റൺസ് മാത്രമേ സൂര്യകുമാർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പിടിച്ചു നിന്നത് ജഡേജയായിരുന്നു. ജഡേജ ഇന്ന് 35 റൺസ് എടുത്തു. അങ്ങനെ ഇന്ത്യൻ ടീമിൽ ബാറ്റ് എടുത്തവരെല്ലാം തന്നെ അടിച്ചു കളിച്ചു. 50 ഓവറിൽ 357 എന്ന കൂറ്റൻ ടാർഗറ്റാണെന്ന് ഇന്ത്യ എടുത്തത്. പിന്നീട് ശ്രീലങ്ക സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ശ്രീലങ്കൻ ടീമിന് തുടക്കം തന്നെ പിഴകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിൽ തന്നെ ശ്രീലങ്കയുടെ വിക്കറ്റ് ബുംറ നേടി. പിന്നീട് തൊട്ടടുത്ത ഓവറിൽ സിറാജെ ഇരട്ട പ്രഹരമാണ് ശ്രീലങ്കയെ ഏൽപ്പിച്ചത്. ശ്രീലങ്കയെ സിറാജെ പഞ്ഞിക്കിട്ടുന്നതിനെ പറയേണ്ടിയിരിക്കുന്നു. 3 റൺസിൽ 4 വിക്കറ്റ് ശ്രീലങ്കയുടെ പോയി. ശ്രീലങ്ക തകർന്നടിഞ്ഞു. സിറാജെ മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. പിന്നീട് രോഹിത് ഷമിയെ തിരിച്ചു വിളിച്ചു. ഷമി വന്ന ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റ് നേടി. 10 റൺസിൽ 6 വിക്കറ്റ് ശ്രീലങ്കയുടെ പോയി. പിന്നീട് അങ്ങോട്ട് ശ്രീലങ്ക ഓൾഔട്ട് വന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യ അങ്ങനെ ലോക റെക്കോർഡ് വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.